ഹായ് ഫ്രണ്ട്സ്, ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് നമ്മുടെ പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്ലസ് വൺ ഫിസിക്സിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും ഏറ്റവും ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഉൾപ്പെടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ വലിയ വീഡിയോസ് ഒന്നും ആയിരിക്കില്ല, ചെറിയ വീഡിയോസ് ആയിരിക്കും. അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് ഓരോ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ദിവസം തന്നെ കൂടുതൽ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി പോർഷൻസ് നിങ്ങൾ പഠിച്ചു തീർക്കണം. ഓൾറെഡി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. ആ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ പോർഷൻസ് നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റിൻ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഏത് വീഡിയോസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണോ വേണ്ടത് ആ ചാപ്റ്റേഴ്സ് പോയി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് നോക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ 0.15 kg ഓഫ് ഐസ് ഓഫ് 0 degrees Celsius mixed with 0.30 kg of water at 50 degrees Celsius in a container. The resulting temperature is 6.7 degrees Celsius. Calculate the latent heat of fusion of ice. നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, 4186 J/kg - 1 K/-1. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതായത് രണ്ട് പേരെ ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഒരാളെന്ന് പറയുന്നത് 0.15 kg ഐസ്, അതായത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് 0.15 kg ഐസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഐസ് ഇരിക്കുന്നത് 0 degrees Celsius. ഈ ഐസിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ആ പാത്രത്തിലിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാത്രത്തിലിരിക്കുന്നത് 0.30 kg വാട്ടറാണിരിക്കുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ 50 degrees Celsius ആണ്. അതായത് ഒരു പാത്രത്തിൽ വാട്ടർ ഇരിപ്പോണ്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 50 degrees Celsius ആണ്. ആ പാത്രത്തിലേക്ക് നമ്മൾ എന്തിനെ പറക്കിയിടാണ്, ഐസിനെ പറക്കിയിട്ട് അല്ലെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഐസിൻ്റെ ടെമ്പറേച്ചർ 0 degrees Celsius നമുക്കറിയാം, അതിൻ്റെ മാസ് 0.15 kg ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ നമ്മുടെ ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യപ്പെടും, ഡിക്രീസ് ചെയ്യപ്പെടും. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യപ്പെടും, ഡിക്രീസ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മുടെ പുതിയ കണ്ടെയ്നർ അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു, അതായത് രണ്ടുകൂടെ മിക്സായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി, വാട്ടറായിട്ട് മാറി. അതിൻ്റെ റിസൾട്ടിങ്, അതായത് ഫൈനൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 6.7 degrees Celsius. അങ്ങനെയാണ് എങ്കിൽ ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ കയ്യിൽ ഐസ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു, രണ്ടിനൂടെ മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിൽ വാട്ടർ മാത്രമാണ്, അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായി. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസിനുള്ളത്, 6.7 degrees Celsius ആണുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഐസ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുകയാണ്, വാട്ടറായിട്ട് മാറുകയാണ്. ഐസ് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറായി മാറുമ്പോൾ, അതായത് ഐസ് വാട്ടറിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ച് ഹീറ്റ് എനർജി എന്ത് ചെയ്യപ്പെടും, അബ്സോർബ് ചെയ്യപ്പെടും. ഹീറ്റിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ, ആ ഹീറ്റ് എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്നായിരിക്കും. അതായത് ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്, ഹീറ്റ് ഗെയിൻ ചെയ്യുകയാണ്. അബ്സോർബ് ചെയ്താലേ ഐസ് എന്താകത്തുള്ളൂ, വാട്ടർ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ 0 degrees Celsius നിന്ന് 6.7 degrees Celsiusലേക്ക് കൂടത്തുള്ളൂ. അതേസമയത്ത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയാണ്. അപ്പോൾ ഇവിടെ വാട്ടറിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റ് ലോസ് ആണ് സംഭവിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഏത് സിറ്റുവേഷനിലായാലും ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നതും ഹീറ്റ് ലോസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നതും ഹീറ്റ് ലോസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വയ്ക്കേണ്ടത്. ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നതും ഹീറ്റ് ലോസ് എന്ന് പറയുന്നത്, അതായത് ഇതിന് കിട്ടുന്ന ഹീറ്റ് എത്ര ഹീറ്റ് കിട്ടിയോ അതേ ഹീറ്റ് തന്നെയായിരിക്കും ഇവിടുന്ന് എന്ത് ചെയ്യപ്പെട്ടിരിക്കുക, നഷ്ടപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടി വരുന്ന ഹീറ്റ് എത്ര നമുക്ക് കണ്ടുപിടിക്കണം, ഇതിന് വേണ്ടി വരുന്ന ഹീറ്റ് എത്ര കണ്ടുപിടിക്കണം. സിമ്പിൾ കോൺസെപ്റ്റ് അതിങ്ങനെ നോക്കി, 0 degrees Celsiusലുള്ള ഐസ്
6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറാണ്. അപ്പോൾ അവിടെ രണ്ട് പ്രോസസ്സ് നടക്കണം, കാരണം ഇവിടെ ഐസും ഇവിടെ വാട്ടറുമാണ്. അപ്പോൾ ഫേസ് ചേഞ്ച് നടക്കണം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആദ്യം, സോറി, ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാകണം, എന്നിട്ട് വേണം എങ്ങോട്ടേക്ക് വരാൻ, ഈ ഒരു കണ്ടീഷനിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ വെച്ച് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാവണം, അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി MLF, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 6.7 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആവണം, അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് MS ΔT. ഇനി വാട്ടറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വാട്ടർ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറണം. അവിടെ ഫേസ് ചേഞ്ച് ഇല്ല, ഇവിടെയും വാട്ടറാണ് ഇവിടെയും വാട്ടറാണ്. അപ്പോൾ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന, പുറത്തു വിടുന്ന ഹീറ്റ് എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MS ΔT. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മും ഇതും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഹീറ്റ് ഗെയിൻ ഓഫ് ഹീറ്റ് ഗെയിൻ, ഞാൻ സിമ്പിളായിട്ട് എഴുതാണ് ഹീറ്റ് ഗെയിൻ, അതായത് ഇതിന് കിട്ടിയ ഹീറ്റ് എത്ര നോക്കുകയാണ്, എത്രയാണ്, MLF പ്ലസ് MS ΔT, ദാറ്റ് ഈസ് ഈക്വൽ ടു, എം എന്ന് പറയുന്നത് ഐസിൻ്റെ കേസാണ്, അപ്പോൾ 0.15 ഇൻറ്റു LF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് എം എന്ന് പറയുന്നത് 0.15, എസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് വാട്ടറാണ്, വാട്ടറിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്, വാല്യൂ തന്നിട്ടുണ്ട് 4186, പ്ലസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 6.7, അപ്പം 6.7, ദാ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 0.15 LF പ്ലസ്, ദാ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, ഞാൻ കാൽക്കുലേറ്റർ അങ്ങ് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്ത് നോക്കിക്കൂടാ, ഇൻറ്റു ആണ് 0.15 × 4186 × 6.7, കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 4206.93 എന്ന് കിട്ടും. ഇതാണ് ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം. ഹീറ്റ് ലോസ് അവിടെ നഷ്ടപ്പെട്ട ഹീറ്റ്, ഹീറ്റ് ലോസിൻ്റെ ഇക്വേഷൻ ഏതാണ്, ഒരൊറ്റ ഇക്വേഷൻ, MS ΔT, ദാറ്റ് ഈസ് MS ΔT, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ്. മാസ് എത്രയാണ്, 0.30. വാട്ടറാണ്, അപ്പോൾ 4186 × ΔT. ΔT എന്ന് പറഞ്ഞാൽ 50ഉം 6.7 ആണ്, അപ്പോൾ 50 − 6.7. നമ്മളിവിടെ ഹീറ്റ് ലോസ് എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് ചുമ്മാ കുറച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫൈനൽ മൈനസ് ഇരിച്ചു ചെയ്യണം, അപ്പോൾ ഒരു നെഗറ്റീവ് വരും, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എത്രയാണ്, 50 − 6.7 ചെയ്യുമ്പോൾ 43.3 എന്ന് കിട്ടും. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, × 30 ആണേ, 0.30 × 4186 ചെയ്യുമ്പോൾ 54376.14 എന്ന് കിട്ടും. നമുക്കറിയാം ഹീറ്റ് ഗെയിനും ഹീറ്റ് ലോസും ഈക്വൽ ആയിരിക്കണം. ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം 0.15 LF ഇസ് ഈക്വൽ, സോറി, LF പ്ലസ് 4206.93 = 54376.14. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്, അല്ലെങ്കിൽ പോട്ടെ, 0.15 LF ഇസ് ഈക്വൽ ടു, സബ്ട്രാക്ട് ചെയ്യണം, ദാറ്റ് ഈസ് 54376.14 − 4206.93. അങ്ങനെയാണെങ്കിൽ LF കിട്ടാൻ ഇതേ ഡിവൈഡഡ് ബൈ എൽ, സോറി, ദേ ഡിവൈഡഡ് ബൈ 0.15, ദാറ്റ് ഈസ് ഈക്വൽ ടു. സോൾവ് ചെയ്താൽ ആൻസറായി, സോൾവ് ചെയ്ത് നോക്കാം, 54376.14 − 4206.93 ഡിവൈഡഡ് ബൈ 0.15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3344.61.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 5 സ്ഥാനം മാറ്റിയ 3.34 × 10⁵ ജൂൾ പെർ കിലോഗ്രാം. ദിസ് ഈസ് ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 3.326 എന്നൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് വാല്യൂവിനെ കിട്ടി. ഇതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്, ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നതും ഹീറ്റ് ലോസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അവിടെ അടുത്തതായിട്ട് ഓർക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിൽ വെച്ചിരിക്കണം. ഐസ് വാട്ടറാകണം, വാട്ടർ പിന്നെ ടെമ്പറേച്ചർ കൂടണം. അപ്പോൾ ഐസ് വാട്ടറാകാനുള്ള ഹീറ്റ് എനർജി നോക്കണം, വാട്ടർ പിന്നെ ടെമ്പറേച്ചർ കൂടാനുള്ളത് നോക്കണം. ഇവിടെ ആ പ്രശ്നമില്ല, കാരണം 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എങ്കിലേക്ക് വരികയാണ്, 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഹീറ്റ് എനർജി എന്ന് പറയുന്നതും ഈ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇവ ഈക്വൽ ആയിരിക്കും. തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, ചുമ്മാ സോൾവ് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, LF ഇസ് ഈക്വൽ ടു 3.34 × 10⁵ ജൂൾ കിലോഗ്രാം റേസ് ടു −1.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതായത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ നിന്നാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഒരു ഇച്ചിരി പാടുള്ള ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, കുറച്ച് ഇൻഡയറക്റ്റായുള്ള ക്വസ്റ്റ്യൻ വന്നേക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ കാര്യമായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ കിടുക്കാച്ച ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.